ദൈവമേ, ആരെയും കണ്ണിപ്പെടാതെ വീട്ടില് പോയെത്തിയാ മതിയായിരുന്നു. ദൈവമേ, ആ അച്ചടി സുമേഷല്ലേ പറഞ്ഞത് അവ എന്നെ കണ്ട ഇന്ന് അച്ചടിയാക്കും. ഇതാരെ ഈ തലയില് തോർത്തും മൂടിക്കൊണ്ട് പോകുന്നത്? കണ്ടിട്ട് എന്തോ ഒരു പന്തേടുള്ളത് പോലെ. നീ ഏതാടാ? ഞാൻ ഈ നാട്ടില് പുതിയതാ. ഈ സൗണ്ട് ഞാൻ അവിടെ കേട്ടിട്ടുള്ള പോലെ. എനിക്ക് പോയിട്ട് അത്യാവശ്യം, ഞാൻ പോകും. നിക്കണ എടാ പൊട്ടല്ലാലും നീയാ. എടാ നീ ഇത്രയും കാലം എവിടെ ആയിരുന്നു? നിന്നെ കാണക്കില്ലല്ലോ. നിന്റെ അമ്മ എന്തുമാത്രം വിഷമിച്ചെന്നറിയോടോ നിന്നെ കാണാതെ. അല്ല ഇത്രയും കാലം നീ എവിടെയായിരുന്നു? അതിനെ പറ്റിയൊന്നും പറയാതിരിക്കുന്നതേട. ഞാൻ പ്രകൃതിയെ ആസ്വദിക്കാനായിട്ട് പ്രകൃതിയിലോട്ട് ഇറങ്ങിച്ചെന്നു. അതെന്ത്, പ്രകൃതി ഇപ്പൊ നിന്നെ ഡൈവോഴ്സ് ചെയ്താ? അതൊരു നീണ്ട കഥയാടാ. നീണ്ട കഥയാണെങ്കിൽ നീ പറ, ഞാൻ കേക്കട്ടെ. അതിനെപ്പറ്റി ഒന്നും പറയണ്ട, വേറൊന്നും അല്ല. ഇപ്പൊ കൊറേ ആയില്ലേ നാട്ടിൽ നിന്ന് പോയിട്ട്? നിങ്ങളെയൊക്കെ കണ്ടിട്ട് കൊറേ ആയി. നിങ്ങളെയൊക്കെ വളരെ മിസ് ചെയ്തു. പിന്നെ ഇപ്രാവശ്യത്തെ തിരുവോണം നിങ്ങളോടൊപ്പം വീട്ടിലെ അമ്മയോടൊപ്പം ഒക്കെ ഒന്ന് ആഘോഷിക്കാനായിട്ടാണ്. നീ കൂടുതൽ തള്ളയൊന്നും വേണ്ട, നിന്റെ കാര്യമൊക്കെ അറിയാം. നീ തള്ളാ, നീ കാര്യം പറഞ്ഞു. നീ ഇവിടെ നാട്ടിലുണ്ടായിരുന്നത് പോലും ഞങ്ങളെ കാണാൻ പോലും വന്നില്ല. എടാ ഇപ്പൊ അങ്ങനെയല്ല, എന്റെ അവസ്ഥയൊക്കെ മാറി. നിന്റെ മുഖത്ത് എന്തോ ഒരു വിഷമം ഉണ്ട്. എന്താണ് ഇങ്ങനെ തുറന്ന് പറ? ഞാനും കൊറേ കേക്കട്ടെ. ഞാൻ നിന്റെ അടുത്തൊരു കാര്യം പറയാം. നീ പറ. പക്ഷെ നീ ഇത് വേറെ ആരുടെ പറയരുത്. എന്റെ ജീവിതത്തിന് തന്നെ അത് ബാധിക്കും. ഞാൻ അങ്ങനെ പറയുന്ന എനിക്ക് തോന്നലുണ്ടോ? നിന്റെ കഥകളെ കൊണ്ട് പറയിപ്പിക്കരുത്. നിന്റെ നിന്നെ ചച്ചടി എന്ന പേര് വന്ന എങ്ങനെയാണെന്ന് എനിക്ക് അറിയാലോ. ഇവിടെ കേക്കണത് അവിടെ പോയി പറഞ്ഞിട്ടാണ് നിന്നെ കച്ചടി എന്ന പേര് എന്നെ കിട്ടിയത്. നാട്ടുകാരേക്കും പതുക്കെ പറയടാ. ഇനി ഇത് ആരാ കേക്കാനുള്ളത്? എല്ലാവർക്കും മനസ്സിലായി നിന്റെ അച്ചടിയുടെ രഹസ്യമെന്താണ്. എന്തായാലും എനിക്കിപ്പോ ഒരു ഫ്രണ്ടിന്റെ ആവശ്യമുണ്ട്. അതുകൊണ്ടാണ് നിന്റെ അടുത്ത് ഞാൻ പറയണേ. എടാ എനിക്കൊരു തോട്ടം ഉണ്ടായിരുന്നു. തോട്ടായിരിക്കും. അല്ലടാ, കാപ്പി തോട്ടായിരിക്കും. ഏ അതുമല്ലടാ, ആ കഞ്ചാവാണല്ലേ. എടാ നീ പറഞ്ഞ സത്യാണോ? അതേടാ, തോട്ടം ഉണ്ടായിരുന്നു. തോട്ടം ഇന്നലെ പോലീസ് പൊക്കി. തോട്ടം കത്തിച്ചു, എന്നെ അറസ്റ്റ് ചെയ്തു. ഞാൻ അവിടെ നിന്ന് എങ്ങനെയൊക്കെ ആരുടെയൊക്കെ ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ട് ഇതുവരെ എത്തി. പക്ഷേ അമ്മാരുടെ കയ്യിൽ എന്റെ ഒരു ഫോട്ടോ ഉണ്ടാ, അത് സീനാണ്. എന്നെ ഏത് നിമിഷവും പൊക്കാം. പക്ഷെ അതിനു മുമ്പേ വീട്ടിൽ പോയിട്ട് അമ്മയൊക്കെ ഒന്ന് കാണണം. ഓണം ആഘോഷിക്കണം, സദ്യ ഉണ്ണണം. അത് മാത്രമേ ഉള്ളൂ. ഇനി അമ്മ അറിയാതിരുന്ന അത്രയും നല്ലത്. എടാ അപ്പൊ നീ വീട്ടിൽ പോവാനാണോ തീരുമാനിച്ചേ? എന്റെ ചൊറിയന്താമോ അപ്പൂപ്പ അവിടെയുണ്ട്. അപ്പൂപ്പനോ? അങ്ങനെ ഇങ്ങോട്ട് കെട്ടിയെടുത്തേ? അത് നിന്റെ അമ്മൂമ്മയായിട്ട് വഴക്കിട്ടെന്ന് അറിഞ്ഞേ. ഓ, ഇനി ആ ശല്യത്തിന് കൂടെ സഹിക്കണമല്ലോ എന്റെ ദൈവമേ. ആ അതൊന്നും ഞാൻ ഇപ്പൊ ആലോചിക്കുന്നില്ലടാ. എനിക്ക് എന്തായാലും വീട്ടിൽ പോയാ മതി, അമ്മേനെ കാണണം. അത് മാത്രമേ ഉള്ളൂ. ബാക്കി എന്താണെങ്കിലും അപ്പോഴും നോക്കാം. നീ എന്താ ചെയ്യും? നമ്മൾ തമ്മിൽ കണ്ട കാര്യം നീ വേറെ ആരുടെ പറയണ്ട. ഞാൻ പറയോ? ആരെങ്കിലും അറിഞ്ഞ എന്റെ ഓണോ പണിയോണോ ആവും.
ഈ അമ്മ എന്തിനാ വിളിക്കുന്നേ? ഹലോ. ആ അമ്മ എന്താ? മലക്കറി. ആ അതൊക്കെ വാങ്ങിച്ചിട്ട് വരാം അമ്മ. ഞാൻ വരണ വഴിക്ക് നമ്മളെ പൊട്ടല്ലാതെ ഇന്നെ കണ്ടമ്മ. നമ്മളാ പൊട്ടല്ലാലും ഇല്ലേ? ആ നല്ല പിള്ള, നല്ല പിള്ള. ഇപ്പൊ കഞ്ചാവ് കേസിൽ അകത്തായി കിടക്കുക. ആ നിങ്ങക്കിപ്പോ ഒന്നും വിശ്വസിക്കൂല. അവനെ നേരിട്ട് കാണാം. നിങ്ങൾ ചോദിച്ചു നോക്കി. എന്റെ പൊന്നമ്മ, നിങ്ങൾ പറഞ്ഞ വെക്കാവിപ്പൊ കഞ്ചാവ് കേസിൽ അകത്ത് കിടക്കുക. അവിപ്പോ ഒളിവിലാണ്. ഞാൻ അവനെ കണ്ടതാ, കണ്ടിട്ട് പറഞ്ഞ വഴിയാ. ശരി ശരി, വരാം വരാം. ആ അമ്മ വാങ്ങിച്ചിട്ട് വരാം. ശരി എന്നാ. വീട്ടിൽ അവസ്ഥ എന്താണോ എന്തോ, ഞാൻ ചൊറിയനെ കൂടെ സഹിക്കണമല്ലോ എന്ന് ആലോചിക്കുമ്പോഴാണ്. എന്റെ നായ കൈകളാൽ നിന്നെ മൂടിടീരൊണ്ടി തേടി വന്നിടാ ചാത്തൽ മഴയിൽ കടവിൽ ആറ്റുവഞ്ചി പൂക്കളെല്ലാം ആടിയോള പറയാനായി കാത്തിരിക്കുന്നു. അതേ രാമത്തെ ഞാനും എത്ര നാളെ ഇത് പറയാൻ കാത്തിരിക്കുന്നു. നമുക്ക് ഈ ഓണം ഉത്സവം മാറ്റാം. എന്താ
ചെന്ന് എനിക്ക് വേണ്ട ഉണ്ടോ പോ. അയ്യോ എന്റെ പിള്ള ഇനി എപ്പ വരുമോ എന്തോ കോലം കെട്ടുകാ. ഞാൻ അപ്പഴേ പറഞ്ഞില്ലേ ആ കുരുത്തൻ കിട്ടോ നന്നാവൂല. അത് അത് ആന്റി അവനെ ഗ്രാമോത്സവം നടക്കണ വിളിച്ച് പോലീസ് പിടിച്ചെന്നാ കേട്ടെ. അവൻ കഞ്ചാവ് കേസിലെ പ്രതി എന്ന് പറഞ്ഞിട്ട് പോലും ആരും വിശ്വസിക്കണില്ല. ഞാൻ കൊറച്ചു ദിവസം പണിക്ക് പോയില്ലെന്നും പറഞ്ഞ് നാട്ടുകാർ എന്തൊക്കെയാ പറയണേ. ഇവനൊരു പണി കൊടുക്കണം, ഇവനെ പോലീസിനെ കൊണ്ട് പിടിപ്പിച്ചിട്ട് തന്നെ കാര്യം. ഹലോ, ഇത് ഒരു അനോണിമസ് കോൾ ആണ്. നിങ്ങൾ ഒരു പൊട്ടൻലാലിനെ അന്വേഷിക്കുന്നുണ്ടോ കഞ്ചാവ് കേസിൽ അകത്തായ? നിങ്ങൾക്കിപ്പൊ അവനെ കിട്ടണമെങ്കിൽ ചെങ്കൽ ഗ്രാമോത്സവം നടക്കുന്ന അവിടെ വന്നാൽ നിങ്ങൾക്ക് അവനെ പിടിക്കാം. ഇത് ഒരു അനോണിമസ് കോൾ ആണ്. ഓക്കെ ബൈ. നിന്നെ ഞാൻ ശരിയാക്കി തരണം. ചിരിച്ചല്ല ആന്റി, ഞാൻ അവൻ എങ്ങനെ കേസിന് പുറത്തിറക്കുന്ന ആലോചിച്ചതാ. അയ്യോ ഓണസദ്യയില്ല പുറത്തേയില്ല. ആന്റി വിഷമിക്കില്ല, ഓണസദ്യ ഒക്കെ ഞാൻ കഴിച്ചോളാം. എന്റെ ചേർക്ക ജയിലിൽ കിടക്കുമ്പോ നിങ്ങൾ പഴയ കാലം നിങ്ങൾ കാര്യങ്ങൾ അന്വേഷിച്ചോണ്ടിരിക്കണം. ഇത് ഞാൻ ആരെടുത്തോ പറഞ്ഞാലും കുഴപ്പമില്ല, എന്റെ അമ്മയടുത്ത് മാത്രം പറയരുത്. എനിക്ക് എന്റെ ഈ സ്ത്രീയും പറഞ്ഞോളാവേ. ആറ്റിൻ കടവിൽ